ആദിമ മനുഷ്യർക്ക് ശേഷം ഇരുളർ, പണിയർ, കുറിച്യാർ, മുതുവാമാർ, മലയാർ, മലവേടർ, ഉള്ളാടർ, കാണിക്കർ, കുറിച്യാർ, ആദിവാസികൾ വരെ ജീവിച്ച നാട്. പൂർവീകർ പ്രകൃതി ശക്തികൾ മലദൈവങ്ങളെ ആരാധിച്ച് സാമൂതിരി കൊച്ചി രാജാവ് തിരുവിതാംകൂർ അധികാരികളെ അനുസരിച്ച് ശാഠ്യം പിടിച്ച ബ്രിട്ടീഷുകാരോട് അനവധി നിരവധി സമരം ചെയ്തും ലോകത്ത് സുന്ദരവും സമാധാനവുമായ ഒരു നാട് പിറന്നു ദൈവത്തിന്റെ സ്വന്തം നാട് കേരളം. കണിക്കൊന്ന കണി കണ്ട് ബുദ്ധമയൂരി പറക്കും ഓണത്തിന് ഒന്നിച്ച് ഉണ്ട് മൂന്നാലാടിയും ഉല്ലസിച്ച് ഉത്സവം ആഘോഷിക്കുന്ന മലയാളികൾ, അതിഥികളെ ദൈവതുല്യരായി കാണുന്ന കേരളക്കരയിൽ എന്നും കൂടെ കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരതിഥിയെപ്പോലെ ഒരു ഗെയിം വന്നു. മുന്നോട്ട് കുതിക്കുമ്പോൾ എവിടെ വേണമെങ്കിലും പരാജയപ്പെട്ടേക്കാം, പക്ഷേ ഓരോ തവണ പരാജയപ്പെടുമ്പോഴും ഏറെ മുന്നിലെത്താൻ നമ്മളെ പ്രചോദിപ്പിക്കുന്ന ഒരു ഗെയിം. ഒന്നുമായി തീരില്ല എന്ന് കരുതിയവരെ എന്തെങ്കിലുമൊക്കെ ആക്കിയ ഗെയിം. ഒരു നാടിനെ മുഴുവൻ രക്ഷിച്ച് രക്ഷകാപ്പട്ടമണിഞ്ഞ നാലക്ഷരം പബ്ജി. ബാൻ എന്ന കാറ്റാനടിച്ചപ്പോഴും പ്രതീക്ഷയുടെ തിരുനാളത്തെ വെളിച്ചമായി കണ്ടുനിന്നിട്ടും സഹികെട്ടും ഗതികെട്ടും അൺഇൻസ്റ്റാൾ ആക്കിയവർ മുതൽ റീഇൻസ്റ്റാൾ ചെയ്തവർ വരെ ഇനി ബാനായി പോയാലും കേരളക്കര മറക്കാത്ത ഒരു ഗെയിമർ എന്നും ഇവിടെ ഉണ്ടാകും. രാവിനെ പകലാക്കി, പകലിനെ പകരക്കാരനാക്കി സ്വപ്നം കണ്ടതിനെ കയ്യിലാക്കാൻ കഠിന പരിശ്രമം നടത്തിയ ഒരു ഗെയിമർ. നെയ്ഡ് പൊട്ടിച്ച് പ്രതിഭാസമായ സൈക്കോയും കണ്ടന്റ് ഇട്ട് കണ്ണിന് കുളിർമ നൽകുന്ന കാസ്ട്രോയും കെബിയും വാക്കുകൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന വേർമോസും സ്കിൽസുകൾ നിറഞ്ഞ മറ്റ് സ്ട്രീമേഴ്സുമുള്ള കേരള പബ്ജി ഗെയിമിങ്ങിന് ഒരു മുതൽക്കൂട്ടായി ഒരഹങ്കാരമായി ഇനിയൊരു ഗെയിമർ കൂടി ഉണ്ടാകും. നിലവിൽ 500 മില്യണിലധികം ഡെയിലി കളിക്കുന്ന പബ്ജി ഗെയിമേഴ്സിൽ ഏഷ്യൻ സെർവർ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനം മുത്തമിട്ട ആദ്യത്തെ മലയാളി, ഒറ്റപ്പേര് സായ് പോപ്പി. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടഫൻ ഗെയിമിംഗ്. കഴിഞ്ഞ വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ഏഷ്യ സെർവർ റാങ്കിങ്ങിൽ നമ്മുടെ കേരളത്തിൽ നിന്നും കുറച്ച് പ്ലേയേഴ്സ് 100നകത്ത് ഇടം നേടിയിട്ടുണ്ട്. നമ്മുടെ ഒടിയനും ഇഗ്നൈറ്റ് RXP അങ്ങനെ കുറച്ച് പേർ മാസാക്കിയിട്ടുണ്ട്. പക്ഷേ ഒന്നാം സ്ഥാനത്ത് ആദ്യമായാണ് ഒരു മലയാളി എത്തുന്നത്. മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം സായ് പോപ്പി. സായ് പോപ്പിയുടെ സ്റ്റോറിയാണ് ഇന്നത്തെ ഈ വീഡിയോ. ചങ്കൂറ്റമുള്ള പിള്ളേരുടെ കോട്ടയായ കോട്ടയത്തിൽ നിന്നും കൊട്ടേഷൻ അടിക്കാതെ കോളിളക്കം സൃഷ്ടിക്കാൻ ബ്രണ്ടൻ ഗ്രീന്റെ തലയിൽ ഉദിച്ച ഗെയിമിൽ സായിപ്പ് വിരലുകളുടെ സ്പർശനമേൽപ്പിച്ചത് സീസൺ 5 കാലം ഇനിയും കാത്തിരിക്കേണ്ടി വരുമെന്ന് തോന്നുന്നില്ല. കാരണം അനിൽ KS എന്ന ഈ കോട്ടയംകാരൻ കൂട്ടിച്ചേർത്തത് എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഉയരങ്ങളിലാണ്. സായിപ്പിന്റെ സൃഷ്ടിയിൽ സായിപ്പിന്റെ വട്ടപ്പേരിനെ കടമെടുത്ത് സീസൺ 5 ചൈനാക്കാരന്റെ Redmi 4 ഡിവൈസിൽ പബ്ജിയെ മനസ്സിലാക്കാൻ ശ്രമിച്ചു. അല്പം വൈകി ആരംഭിച്ച പബ്ജിയിൽ അദ്ദേഹത്തിന് ഗെയിമിനെ മനസ്സിലാക്കാൻ കുറച്ച് നാള് വേണ്ടി വന്നു. പിന്നീട് റഷിങ്ങും പുഷിങ്ങും കൈകാര്യം ചെയ്ത് പബ്ജിയുടെ ഉൾത്തട്ടിലേക്ക് കയറിപ്പറ്റി. നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയില്ല എന്ന് മറ്റുള്ളവർ പറയുന്ന കാര്യത്തിനെ ചെയ്യുന്നതാണ് ജീവിതത്തിന്റെ ഏറ്റവും സന്തോഷമായി കണ്ടുകൊണ്ട് കോമ്പറ്റേറ്റീവിലേക്ക് ചുവടുവെച്ച് സായിപ്പ് തന്റെ വരവറിയിച്ചു. ആൾട്ടറീഗോ ക്ലാനിന് മുന്നോട്ടൊരു മുൻതൂക്കമിട്ട് കേരള ഇ സ്പോർട്സിന് കല്ലിട്ടും സായിപ്പ് ഒരു സംരക്ഷകന്റെ സമീപനം പുലർത്തി. നീ പറക്കുമെന്ന് തോന്നുന്നില്ലെന്ന പഴമൊഴികളുടെ കടലാസിനെ തുന്നിച്ചേർത്ത് പഴമക്കാരുടെ പാരമ്പര്യമില്ലാത്ത പബ്ജിയുടെ പർവ്വതങ്ങളിൽ പറന്നിറങ്ങി പര്യായങ്ങളില്ലാത്ത പരാജയങ്ങൾ കണ്ടറിഞ്ഞ് പിടിവിടാതെ പടുത്തുയർത്തുവാൻ ശ്രമിക്കുന്ന കോൺകറർ പട്ടം പിടിച്ചെടുക്കാൻ സീസൺ 16 സായിപ്പ് തുനിഞ്ഞിറങ്ങി. ഇഷ്ടപ്പെട്ടതിനെ കഷ്ടപ്പെട്ട് വരുതിയിലാക്കുന്ന മലയാളികളുടെ മാറ്റൊന്നു കുറയ്ക്കാതെ സീസൺ 17 കോൺകറർ ടൈറ്റിൽ സെർവർ റാങ്കിങ്ങിൽ 7 എന്നുള്ള അലങ്കാരത്തോടുകൂടി പിടിച്ചടുക്കി സായിപ്പ് പൊളിയാണെന്ന് പറയിപ്പിച്ചു. പിന്നീട് ഏതൊരു കഷ്ടപ്പാടിന്റെ വളഞ്ഞ വഴിയിലും ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാകുമെന്നുള്ള വാക്യത്തിൽ വിശ്വാസമർപ്പിച്ച് കേരള VS TDM ചലഞ്ചിൽ കേരളക്കരയ്ക്കൊരു അഭിമാന നിമിഷം സമ്മാനിച്ച് തമിഴന്മാരുടെ കൊമ്പന്മാരുടെ കൊമ്പൊടിച്ച് 2 കൈവരിച്ചു. ഏതൊരു പബ്ജി കളിക്കാരന്റെ വിജയത്തിന് പിന്നെ M416 എന്ന തോക്കിന് വലിയ പങ്കുണ്ട്. ആ M416 ഇഷ്ട വെപ്പണായി കണ്ട് തനിക്കെതിരെ നിറയൊഴിക്കുന്ന നീരാളികളുടെ നേരെ നിശ്ചല സ്പ്രേ നടത്തിയും നീല നിറഞ്ഞ ഇറാങ്കലിലെ പ്ലേയേഴ്സിനെ നിഷ്പ്രയാസം അടിച്ചിട്ടും പച്ചപ്പ് നിറഞ്ഞ സാനോക്കിലെ പടയാളികൾക്ക് പരലോകം കാണിക്കുന്ന ഗെയിം പ്ലേ ഉടമയായ സായിപ്പ് പേര് പോലെ തന്നെ OP ആണെന്ന് നിസ്സംശയം പറയാം. കഠിനാധ്വാനത്തെ മുൻനിർത്തി ട്രെയിനിങ് സെക്ഷനുകളിൽ മുൻതൂക്കം നൽകി മുന്നിൽ വരുന്നവനെ മുട്ടുകുത്തിക്കാൻ MRC ക്ലാനിൽ തന്റെ ലൈനപ്പിന്റെ എൻട്രി ഫ്രാഗർ റോൾ ഭംഗിയായി കൈകാര്യം ചെയ്ത് വിക്കണ്ടിയിൽ വരമ്പത്ത് ബലസാം വരുന്നവനെ വന്ന വഴിയെ വാനിലാക്കാനും സായിപ്പിനറിയാമെന്നുള്ളത് വാദിക്കാം. ഇതിനോടകം കേരള പബ്ജിയുടെ 2 കൂടെ ഗെയിം പ്ലേ പങ്കിട്ട സായിപ്പിന്റെ റേഞ്ചും അവരുടെ സപ്പോർട്ടും നമുക്ക് മനസ്സിലാക്കാം. സ്കൗട്ടിനെ റോൾ മോഡലായി കണ്ട് ഇന്ന് 3-ഫിംഗർ ക്ലോസെറ്റപ്പിൽ iPhone ഡിവൈസിൽ MRC ഒരു മുതൽക്കൂട്ടായി മലയാളികൾക്കൊരു മല്ലനായി പബ്ജി കളിക്കുമ്പോൾ KD 7 കട്ടയടിച്ച കോങ്കറ ലോബിയിൽ കട്ടയ്ക്ക് കൂടെ നിന്ന പാബ്ലോയും ബ്ലൂയിനെയും നാർക്കോയെയും കൃഷ്ണയെയും കൂട്ടുപിടിച്ച് ഒന്നാമതെത്താൻ സായിപ്പിന്റെ കൂടെ നിന്ന എല്ലാവർക്കും ഒരുപാട് കടപ്പാട്. ഒരു മലയാളി ഒന്നാമതെത്തിയതിനും കേരളത്തിന്റെ പേര് ഒരു മൊബൈൽ കൊണ്ട് ലോകമറിയിച്ചതിനും
എഴുത്തോല മുതൽ കീപ് നോട്ട്സ് വരെ എത്തിയ ദൈവത്തിന്റെ സ്വന്തം നാട്ടിന്ന് പ്രതാപങ്ങളുടെ പരദീസയിലേക്ക് പടപൊരുതി കയറിയ സായി പോപ്പി മാസല്ല മരണമാസാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തുമായിക്കൊള്ളട്ടെ, അതിനേതറ്റം വരെയും പോകാൻ നിങ്ങൾ പരിശ്രമിക്കണം. പകുതി വെച്ച് ഇട്ടിട്ട് പോയാൽ അത് മറ്റാരുടെയും തെറ്റല്ല, നിങ്ങളുടെ മാത്രം തെറ്റാണ്. ഒന്നാർക്കുക, തോറ്റവർ തിരുത്തിയ ചരിത്രത്തോളം മറ്റാരും തിരുത്തിയിട്ടില്ല. വാക്കുകൾ വേറെ എവിടെയും കണ്ടതല്ല, എന്റേതാണ്. വീഡിയോ വളരെ ചെറുതാണെന്നറിയാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. വീണ്ടും ഒരു വീഡിയോ ആയി വരുന്നത് വരേക്കും ഗുഡ് ബൈ. George, we pretty well know Naikas is one of the fantastic players in India. I have personally seen him playing very thanamana gameplay. ഞങ്ങളെയൊക്കെ കാണുമ്പോ ഭയങ്കര നാണം. ഏഷ്യയിലെ കോൺകർ ഏഷ്യ ടോപ്പ് ടു ആയിട്ടുണ്ട് ഗൈസ്. ഈ സൈസ് എടുക്കാത്തതാണല്ലോ ആചാര്യ പിടിക്കുക ബെസ്റ്റ്.